ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിക്കോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു വ്ളോഗിനെ കുറിച്ചാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞു. കേരളത്തിലെ എല്ലാ വീടുകളിൽ നിന്നും 100 രൂപ വീതം പിരിച്ചിട്ട് 3.5 കോടി ജനങ്ങളുണ്ട്, ഡാം പണിയുമെന്ന് പറഞ്ഞു. സീറോ സാലറിയിൽ ഞാനിത് മുന്നിൽ നിന്ന് നടത്തിയെടുക്കാം. എനിക്ക് 7 വർഷം ശമ്പളേ വേണ്ട. ഞാനിത് എൻ്റെ ലൈഫിലെ 7 വർഷം ഇതിനു വേണ്ടി കൊടുക്കാൻ റെഡിയാണ്. ഒരു കുഴപ്പമില്ല. ഫണ്ടിൻ്റെ ഷോർട്ടേജ് ആണെങ്കിലും അത് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ 3.5 കോടി ആൾക്കാരാണ്. ഈ 3.5 കോടി ആൾക്കാരിൽ നിന്ന് ഒരാളുടെ നിന്ന് 100 രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ഡാം പൊക്കിയെടുക്കാൻ പറ്റും. ഈ കൊറോണ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനമില്ല. അതേപോലത്തെ ഒരു ഫണ്ട് രൂപീകരിക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മുടെ ചങ്ങന്മാരുണ്ട്. എല്ലാവരെയും റോഡിൽ ഞാൻ ഈ ഒരു കാരണത്തിന് വേണ്ടി ഇറക്കിയിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമ്മൾ 100 രൂപ വെച്ച് ഒരാളുടെ 100 രൂപ വെച്ച് ഒപ്പിച്ച് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തും. ഇനി കേരള ജനങ്ങളുടെ ഒരു വികാരം പ്രകടിപ്പിക്കുക മാത്രമാണ് നിക്ക് ചെയ്തത്. അല്ലാതെ നിക്ക് വല്ല ക്രൈമൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനുള്ള ഒരു വികാരം അദ്ദേഹം മാന്യമായ ഭാഷയിൽ പ്രതികരിച്ചു. ഇത് കേട്ട തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം കാണിച്ചത് വളരെ മോശമായി പോയി. അവർ നോക്കിയിരുന്നു നിക്കിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിക്ക് വേറൊരു അബദ്ധം കാണിച്ചത്. അബദ്ധം തന്നെയാണ്, യാതൊരു സംശയവും അതിലില്ല. ഹേ ഗായ്സ്, നമ്മളിപ്പം വീഡിയോ ഇട്ടിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ. നിങ്ങളിത് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ചെയ്തുള്ള പ്രോജക്റ്റിനെക്കാട്ടും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് എവർ എന്ന് വേണമെങ്കിൽ പറയുന്നുണ്ട്. ഇത് ക്വാർട്ടറേറ്റാണ്. അപ്പോൾ ഇത് ഈ ടൈം ലൈനിലെ കട്ടിങ് കണ്ടാൽ തന്നെ അറിയാം എമ്മാരി വർക്ക് അതിനകത്ത് ഉള്ളതെന്നുള്ളത്. അപ്പം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തോളം നല്ല ശരിക്കും വെയിൽ കൊണ്ട്, എന്നുവെച്ചാൽ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് നല്ല വെയിൽ കൊണ്ട് അനങ്ങാത്ത ശരീരമൊക്കെ നല്ല ശരിക്കും അനക്കി, പിന്നെ തണുത്ത വെള്ളമൊക്കെ കൂടിച്ചിട്ട് അങ്ങനെ പനി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം സോഫാ നമ്മുടെ ഇനിയിപ്പോൾ VFX ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത് VFX മ്യൂസിക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് സാധനം വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. മോസ്റ്റ് ഓൺലി ഈ ആഴ്ച തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ആരടാ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറയിലോട്ട് ഓട്ടമായിരിക്കും. അതാണ് സംഭവം. അതിൻ്റെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ റസൽ ജോയ് സാറ് ഇന്നലെ ലൈവ് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടിട്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ സ്ക്രീനിൽ കാണിച്ചുതരാം. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് സേവ് കേരള ബ്രിഗേഡിൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു വ്ളോഗിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു വ്ളോഗറാണ്. അദ്ദേഹം സേവ് കേരള ബ്രിഗേഡിൻ്റെ ആശയങ്ങളിൽ, സേവ് കേരള ബ്രിഗേഡ് മുന്നോട്ട് വെച്ച തത്വങ്ങളിൽ ആകർഷ്ടനായിട്ട് ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞു. എല്ലാ വീടുകളിൽ നിന്നും, കേരളത്തിലെ എല്ലാ വീടുകളിൽ നിന്നും 100 രൂപ വീതം പിരിച്ചിട്ട് 3.5 കോടി ജനങ്ങളുണ്ട്, ഡാം പണിയുമെന്ന് പറഞ്ഞു. ഇതൊരു ശരാശരി മലയാളിയുടെ ഒരു വികാര പ്രകടനമാണ്. മലയാളി വലിയ ഒരു ദുരന്തം മുന്നിൽ കാണുന്ന ഒരു മലയാളിയുടെ കേവലമായ ഒരു വികാര പ്രകടനമാണ്. മലയാളിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കേരള സർക്കാരുകൾ, കേരളത്തിലെ ഇടതും വലുതുമായ സർക്കാരുകൾ മലയാളിയെ രക്ഷിക്കില്ല. ഈ സർക്കാരുകൾ സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന സത്യവാങ്മൂലങ്ങൾ ഒരു ഉപകാരവും കേരളത്തിന് നൽകാൻ കഴിയാത്ത വിധം കോടതിയെ ഇവർ സൈഡ്ലൈൻ ചെയ്തിട്ടുണ്ട്. കോടതി വിചാരിച്ചാൽ പോലും ഇവർ കൊടുക്കുന്ന സത്യവാങ്മൂലങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കാരണം ഒരു സർക്കാരിനെ, ഒരു ദേശത്തെ, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. നമ്മുടെ കഷ്ടകാലത്തിൽ 47 മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ജനവിരുദ്ധരായി പോയത് നമ്മുടെ ഒരു തലവിധി എന്ന് പറഞ്ഞാൽ മതി. അതിനോടുള്ള ഒരു പ്രതിഷേധം, കേരള ജനങ്ങളുടെ ഒരു വികാരം പ്രകടിപ്പിക്കുക മാത്രമാണ് നിക്ക് ചെയ്തത്. അല്ലാതെ നിക്ക് വല്ല ക്രൈമൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനുള്ള ഒരു വികാരം അദ്ദേഹം മാന്യമായ ഭാഷയിൽ പ്രതികരിച്ചു. ഇത് കേട്ട തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം കാണിച്ചത് വളരെ മോശമായിപ്പോയി. അവർ നോക്കിയിരുന്നു നിക്കിനെ പിടിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോ അപ്പോഴാണ് നിക്ക് വേറെ ഒരു അബദ്ധം കാണിച്ചത്. അബദ്ധം തന്നെയാണ്, യാതൊരു സംശയവും അതിലില്ല. അതായത് വന്യമൃഗങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. കാരണം വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായ ഇര തേടൽ പ്രവണത നഷ്ടപ്പെടും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ വന്യമൃഗങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുള്ളത്. ആ നിയമലംഘനം നടത്തി എന്നാരോപിച്ചാണ് നിക്കിനെതിരെ വലിയ നിയമ നടപടികൾ തമിഴ്നാട് സർക്കാർ എടുത്തത്. നിക്കിനെതിരെ എടുക്കുമ്പോൾ നിക്ക് എന്താണ് പറഞ്ഞത്? കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും നിക്കിൻ്റെ കൂടെ നിൽക്കണം. കാരണം ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു, കേരളത്തിലൊരു ആൺകുട്ടി പിറന്നിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നിക്കിൻ്റെ കൂടെ നിൽക്കണം. ഇനി നമുക്ക് ആലോചിക്കാം, 36 വർഷക്കാലം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് 136 അടിയായിരുന്നു. ഇവരെല്ലാവരും കൂടി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ ഒരു വിധിയുണ്ട്. ആ വിധിയിലാണ് 142 ജലനിരപ്പ് ഉയർത്താനായിട്ട് ഇവർക്ക് സാധിച്ചത്. അത് കേരളത്തിൽ ഭരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെ തമിഴ്നാടിന് 142 ജലനിരപ്പ് കൂട്ടാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ജലം 136 ജലനിരപ്പുണ്ടായപ്പോൾ മരങ്ങളൊക്കെ തടാകത്തിൻ്റെ 35 വർഷം പഴക്കമുള്ള മരങ്ങളെല്ലാം തടാകത്തിന് ചുറ്റും വളർന്നു വന്നിരുന്നു. ഈ മരങ്ങളിലെല്ലാം പക്ഷികൾ കൂടുകൂട്ടിയിരുന്നു. ഈ മരങ്ങളും പുൽമേടുകളും ഉള്ളത് കൊണ്ട് ആന, മാൻ ഇങ്ങനെയുള്ള ജീവികൾക്ക് ധാരാളമായി ഭക്ഷണം ലഭിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് ജലനിരപ്പ് 136 142 ഉയർത്തിയപ്പോൾ ഈ പക്ഷികളുടെയും ഉരഗങ്ങളുടെയും ആന പോലെയുള്ള ജീവികളുടെയും ആവാസ വ്യവസ്ഥ തകർന്നു. ഈ വെള്ളം ഇങ്ങനെ ഉയർന്നു വരും, ഞങ്ങൾ ആരോഗ്യക്കാർക്ക് ഇത് ഭംഗിയായിട്ട് മനസ്സിലാവും. വെള്ളം ഉയർന്നു വരുന്നത് ഞങ്ങൾ കണ്ണാരെ കണ്ടതാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഒരു മരക്കുറ്റിയിൽ ഒരു വേഴാമ്പൽ ഇരിക്കുന്നു. ഈ വേഴാമ്പൽ പറന്നു പോകുന്നില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും നോക്കിയപ്പോൾ വേഴാമ്പൽ പറന്നു പോകുന്നില്ല. അവർക്ക് വളരെ ജിജ്ഞാസയായി, വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നിട്ടും വേഴാമ്പൽ പറന്നു പോകുന്നില്ല. അപ്പോൾ അവരൊരു വഞ്ചി എടുത്തു, ബോട്ട് എടുത്തു പോയാൽ ശബ്ദം ഉണ്ടാകുന്ന പ്രശ്നമുള്ളത് കൊണ്ട് ഒരു വഞ്ചി എടുത്തു. ഈ വഞ്ചി എടുത്ത് വേഴാമ്പലിൻ്റെ അടുത്തെത്തിയിട്ടും വേഴാമ്പൽ പറന്നുപോയില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ ജിജ്ഞാസയായി. അങ്ങനെ ഈ മരക്കുറ്റിയിൽ നോക്കുമ്പോൾ 3 മുട്ട, വേഴാമ്പലിൻ്റെ 3 മുട്ട ഈ മരക്കുറ്റിയിൽ ഇരിക്കുന്നു. ഈ വേഴാമ്പൽ ഒരു പക്ഷിയല്ല, കേരളത്തിൻ്റെ മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. കേരളത്തിലെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന കേരളത്തിലെ അമ്മമാരുടെ പ്രതീകമാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ ഈ ഡാം തകർന്ന് ചെളി മൂക്കിൽ കയറുമ്പോൾ അവൻ്റെ ഒരു നോട്ടമുണ്ട്, അല്ലെങ്കിൽ അവളുടെ ഒരു നോട്ടമുണ്ട്. ഇതിനാണോ അമ്മേ അച്ഛ ഈ ഭൂമിയിലേക്ക് എന്നെ ജനിപ്പിച്ചത്? ആ നോട്ടത്തിന് മറുപടി പറയാൻ തമിഴ്നാട് സർക്കാരിന് സാധിക്കുമോ? കേരളത്തിലെ ഈ തമിഴ്നാട് താങ്ങികൾക്ക് സാധിക്കുമോ? ഞാൻ തമിഴ്നാടിനെതിരൊന്നുമല്ല. ഇത് പറയുമ്പോൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ എല്ലാ നദികളിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, അതും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. നമുക്ക് റൈറ്റുണ്ട് മീൻ പിടിക്കാനുള്ള റൈറ്റ്, അതും കൂടി അവർക്ക് കൊടുത്തോട്ടെ എന്നാണ്, കൊടുക്കണം, നമുക്കൊന്നും വേണ്ട, ജീവൻ തരൂ എന്നാണ് അഡ്വക്കർ റസൽ ജോയിയും സേവ് കേരള ബ്രിഗേഡും പറയുന്നത്. വനപാലകർ ചെന്ന് വേഴാമ്പലിനെ പിടിച്ചു, അത് അനങ്ങിയില്ല. ഒരു കൊച്ചു കുട്ടി എന്ന പോലെ വനപാലകരുടെ കയ്യിൽ അമർന്നിരുന്നു ആ പക്ഷി. അവർ ആ 3 മുട്ടയും ആ മരക്കുറ്റിയിൽ നിന്ന് എടുത്ത് വേഴാമ്പലിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി ആ മുട്ടയ്ക്ക് അടയിരിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു വനപാലകനുണ്ടായ ഒരു രാജ്യസ്നേഹം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായ ഒരു പക്ഷി സ്നേഹം, ഈ നാട്ടിലെ നാളിതുവരെ ഭരിച്ച ഇടതും വലതുമായ സർക്കാരുകൾക്ക് ജനങ്ങളോടുണ്ടോ? നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ ആരാണ് നയിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എനിക്ക് വളരെ വേദന തോന്നി നിക്ക് കുരങ്ങന്മാർക്ക് ആപ്പിൾ കൊടുത്തു എന്നുള്ളത്. നിക്കിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിക്ക് ചെയ്യുമായിരുന്നില്ല.
നിക്കിന് പറ്റിയ ഒരു പിഴവാണ്. അത് പർവ്വതീകരിച്ച് നിക്ക് 100 രൂപ വെച്ച് പിരിച്ചിട്ട് മുല്ലപ്പെരിയാർ ഡാം പുതുതായിട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള അരിശം തീർത്തതാണ് തമിഴ്നാട് സർക്കാർ. നാണമാകില്ലേ കേരളത്തിലെ, നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം തരുന്നു, നിങ്ങൾക്ക് മത്സ്യം മത്സ്യം 1 കോടി രൂപയുടെ മത്സ്യം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, നിങ്ങൾ 438 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു, നിങ്ങൾ അധികൃതമായിട്ടും അനധികൃതമായിട്ടും കേരളത്തിലെ എല്ലാ നദികളിൽ നിന്നും വെള്ളം ഊച്ചിക്കൊണ്ട് പോകുന്നു, ഇത്രയൊക്കെ തരുന്ന ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ പറയണം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു. ഈ ജനങ്ങളോട്, 3.5 കോടി ജനങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ്? ഞങ്ങളുടെ കാരുണ്യം കണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പഴവും പച്ചക്കറി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കും? കേരളത്തിലെ എല്ലാം വിളയും, തമിഴ്നാട്ടിൽ വിളയാത്തത് പോലും കേരളത്തിൽ വിളയും. ഞങ്ങളും മടിയന്മാരായതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ പാടത്തിറങ്ങില്ല, പണിസ്ഥലത്ത് പോവില്ല, ഒരു പച്ചമുളക് പോലും കൃഷി ചെയ്യാനുള്ള മനസ്സ് മലയാളിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പൈസ തന്ന് നിങ്ങളോട് വാങ്ങുന്നത്, നിങ്ങളുടെ വിഷ പച്ചക്കറിയും വിഷ പഴങ്ങളും വിഷ മീനും ഒക്കെ വാങ്ങുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിക്ക് കേരളത്തിൻ്റെ ഒരു പ്രതീകമാണ്. നിക്കിനെ പോലെ ആണത്തമുള്ള, ആത്മാഭിമാനമുള്ള 1000 യുവാക്കൾ കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. നിങ്ങൾ അവരുടെ മുമ്പിൽ വിറയ്ക്കും. ആരാണ് വിറയ്ക്കുന്നത്? തമിഴ്നാടല്ല, കേരളത്തിലെ ഇടതും വലുതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ജന മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ വിറച്ചിരിക്കും. തീർച്ചയാണ് അപ്പം ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. ഇപ്പോൾ ഇതാണ് കറക്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി മാറി നിൽക്കുകയോ അല്ല, കാര്യം നമ്മൾക്ക് ഓർഡർ ഇട്ട് ഇത് നമ്മൾ ചെയ്തതിൽ വെച്ചിട്ട് ഇത് ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് എവർ ആണ്. മറ്റേ അതേപോലെ ആക്ഷനും അഡ്വെഞ്ചറും പിന്നെ കുറേ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ കാർത്തിക് സൂര്യ ഉണ്ട്, ക്യാം സെറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും വന്നിട്ട് നമ്മുടെ ചാനലിൽ കളറാക്കി പോയ ഒരു ഒരു മാരക വീഡിയോ ആണ് വരാൻ പോണത്. എന്ന് വെച്ചാൽ നമ്മളറിയാലോ, ഒന്നാമത് സാധനം കോഡറഡാണ്, സംതിങ് ദാറ്റ് ഗോസ് ടു ദ സൊസൈറ്റി ആണ്, സംതിങ് ഹ്യൂജ് ആണ്. അതിൻ്റെ ഉപരി അതിൽ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ഈ പ്രാവശ്യം കൊണ്ടുവരുന്നുണ്ട്. സോ ദാറ്റ് യു എല്ലാവർക്കും കണ്ട് ഒന്ന് ഹാപ്പി ആകാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം, എല്ലാവരും വെയിറ്റ് ചെയ്യണം. നമ്മൾ 1-2 ദിവസത്തിനകം ടീസ് ഇറക്കുന്നതായിരിക്കും. ഇപ്പം പനി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ലോ പ്രൊഫൈലിൽ അങ്ങ് നിൽക്കുവാണ്. നമുക്ക് എല്ലാം കളറാക്കി തരാം. അപ്പോൾ ഗൈസ് എല്ലാവരും താഴെ കമൻ്റ് അടിക്കുക. നമ്മുടെ റസൽ ജോയ് സാറ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി എനിക്കറിയില്ല, ഞാൻ ഐ വാസ് റിയലി സർപ്രൈസ് എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഇത് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും സപ്പോർട്ടുണ്ട്. ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു നമ്മുടെ സേവ് കേരള ബ്രിഗേഡ്, പിന്നെ ദ ടീം. യു ഗൈസ് ആർ ഗ്രേറ്റ്.